കോവിഡ് ബാധിച്ച് ഒറ്റയ്ക്കാകുന്ന രോഗികൾക്ക് ഭക്ഷണത്തിൽ ഭക്ഷണം എത്തിക്കുന്ന കാര്യത്തിൽ എറണാകുളം വൈപ്പിംഗുകാർക്ക് യാതൊരു ആശങ്കയും ആകരുതിയില്ല. സന്നദ്ധ പ്രവർത്തകനായ ജോൺസണെ നിങ്ങളത് വിവരം അറിയിച്ചാൽ മതി. ഭക്ഷണം റെഡി. കയ്യിൽ പുതുച്ചോറുമായി വിശക്കുന്നവരെ തേടിയെത്തുന്ന ജോൺസന്റെ കഥയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഈ ആസുര കാലത്ത് നന്മയുടെ ഒരു വെളിച്ചം. ശ്രീകന്മാരിൽ നിറഞ്ഞപോൾ കോവിഡ് ബാധിച്ച് വീട്ടിൽ ഒറ്റപ്പെട്ടവർക്കും പ്രായമായവർക്കും ഭക്ഷണം എത്തിക്കാൻ എന്തു ചെയ്യുമെന്ന് വൈപ്പിൻകാർക്ക് അധികം ആലോചിക്കേണ്ടി വരില്ല. വിശക്കുന്നവന് അന്നവുമായി സദാസമയവും ഓടി നടക്കുന്ന ജോൺസൺ ചേട്ടനെ വിവരമറിയിച്ചാൽ മതി. പുലർച്ചെ 1 മണിക്ക് ജോൺസന്റെ വീട്ടിൽ അടുപ്പ് കത്തും. പിന്നെയൊരു മേളമാണ്. അടുപ്പിലെ വലിയ കലത്തിൽ 15 കിലോ അരിയുടെ ചോറ് വെക്കും. കറികളുടെ മേൽനോട്ടം ഭാര്യ ഷിനിയും മക്കളായ ജൂലിയറ്റും ജോഷ്നയും കൂടി നോക്കും. പച്ചക്കറികളും ചിക്കനും ബീഫും മുട്ടയും എല്ലാം ഉണ്ടാകും പൊതിയിൽ. രാത്രി 1 മണിക്ക് പ്രാർത്ഥന കഴിഞ്ഞിട്ട് കഞ്ഞിക്ക് തീ വിറക് കത്തിച്ച് കഞ്ഞിയുടെ കാര്യങ്ങൾ നോക്കും. അത് കഴിഞ്ഞ് ജോൺസടൻ ഒരു 4, 4:30 ആകുമ്പോൾ പള്ളിയിലോട്ട് പോകും. പിന്നീടുള്ള പണി കറിയുടെ പണിയും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യുന്നു. കഴിഞ്ഞ 29 വർഷമായി ജോൺസന്റെ പതിവ് ഇങ്ങനെയാണ്. തനിക്ക് കിട്ടുന്നതിൽ പങ്ക് പാവപ്പെട്ടവന് കൊടുത്താൽ മാത്രമേ കർത്താവിന്റെ അടുത്ത ഇരിപ്പിടം ഉണ്ടാവുകയുള്ളൂ എന്നാണ് ജോൺസൺ പറയുന്നത്. നല്ല മനുഷ്യണ്ടെങ്കിൽ മാത്രമേ ഈ ഭൂമി നിലനിൽക്കണമെന്നാണ് യേശു ക്രിസ്തു പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് പുള്ളി നേരിട്ട് എന്നോട് സംസാരിച്ചാൽ പറഞ്ഞു. അപ്പോൾ അതിനെ അരിയത്ത് ഇരിക്കണമെങ്കിൽ ഈ ഭൂമിയിലെല്ലാം മനുഷ്യൻ നന്മ ചെയ്യണം. കരിങ്കല്ല് പൊട്ടിച്ചും ചുമന്നും കിട്ടുന്ന കൂലിയിൽ ഒരു പങ്ക് മാറ്റിവെച്ചാണ് ജോൺസൺ അന്നദാനം ആരംഭിച്ചത്. ഇന്ന് കോവിഡ് രോഗികൾക്കുൾപ്പെടെ 70 പേർക്കാണ് ഒരു ദിവസം ഭക്ഷണം നൽകുന്നത്. ജോൺസൺ ആരെങ്കിലും കേട്ട് അറിഞ്ഞാൽ മതി ഒന്ന്, അതിൻ്റെ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. ആരെങ്കിലും ഒരു തുമ്പ് ജോൺസന്റെ ജൈവിൽ എത്തിയ ജോൺസൺ അവിടെ എത്തിയിരിക്കുക, അതാണ് ജോൺസൺ. മഹാമാരിയുടെ വറുതിയുടെ കാലത്ത് ഇല്ലായ്മകളെ മറന്ന് വിശപ്പിനെ അകറ്റി വെളിച്ചമാവുകയാണ് ഈ മനുഷ്യൻ. രാഹുൽ മുരളിക്കും ഡയസിനുമൊപ്പം ലക്ഷ്മി അരുൺ, 24 കൊച്ചി.